ഓക്കെ ഗുഡ് മോർണിംഗ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം രണ്ട് ഹോംവർക്കാണ് എക്സ്പ്ലെയിൻ ചെയ്തത് ഇന്ന് രണ്ട് ഹോംവർക്കും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ചാപ്റ്ററിലൂടെ വെച്ച് തീരുകയാണ് പ്രോബ്ലം എല്ലാം കൃത്യമായി ചെയ്യുന്നു എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് ക്ലാസ് റൂമിലാണെങ്കിൽ നമുക്ക് ഹോംവർക്കൊക്കെ നോക്കുന്ന പതിവുമുണ്ട് കുട്ടികൾ വർക്ക് ചെയ്ത് അവിടെ ക്കും ഞാൻ നോക്കി നോക്കിക്കൊടുക്കാണ്ട് ദിവസം നോക്കി കൊടുക്കുന്ന പതിവാണ് ഉള്ളത് ഇപ്പോഴ നമുക്കതിന് കഴിയുന്നില്ല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം പ്രസൻറ്റ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ഫോം ഓഫ് അക്കൗണ്ട് ഇക്വേഷൻ താഴെപ്പറയുന്ന ട്രാൻസാക്ഷൻസ് അക്കൗണ്ടിങ് ഇക്വീഷനിൽ പ്രസൻ്റ് ചെയ്യുക അവതരിപ്പിക്കുക സ്റ്റാർട്ടപ്പ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് ടു ലാക്സ് ആൻഡ് ലാൻഡ് റുപ്പീസ് വൺ ലാക്ക് പുള്ളിക്കാരൻ ബിസിനസ് ആരംഭിച്ചത് ക്യാഷ് മാത്രമല്ല ക്യാഷല്ല ക്യാഷ് മാത്രമല്ല കൊണ്ടുവന്നത് പുള്ളിക്കാരനെ ലാൻഡും കൊണ്ടുവന്നു ലാൻഡ് ഭൂമിയും കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളി അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി പ്രൊപ്പറൈറ്റർ പ്രോപ്പറേറ്റർ ഓണർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഇൻ ദി ഫോം ഓഫ് ക്യാഷ് ക്യാഷിൻ്റെ ഫോമിൽ ടു ലാക്ക്സ് ആൻഡ് ഫോം ഓഫ് ലാൻഡ് വൺ ലാക്ക് പുള്ളിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ത്രീ ലാക്ക്സ് മൂന്ന് ലക്ഷം ത്രീ ലാക്ക് പർച്ചേസ്ഡ് ഗുഡ്സ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് അൻപതിനായിരം രൂപ ഗുഡ്സ് വാങ്ങി ആരുന്ന് വാങ്ങിയെന്ന് പറയുന്നില്ല വ്യക്തമാണ് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്യാഷ് വാങ്ങിയത് പൈസ കൊടുത്താണ് അതുകൊണ്ടുതന്നെ ആരുന്ന് വാങ്ങിയെന്ന് പറയാത്തത് അടുത്തത് ബോട്ട് ഫർണിച്ചർ റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ഫർണീച്ചർ വാങ്ങി അൻപതിനായിരത്തിൻ്റെ ഫർണിച്ചർ വാങ്ങി ഫ്രം രാജ് ഫർണിച്ചർ മാർട്ട് നിങ്ങൾ അക്കൗണ്ടിൽ പഠിച്ചു തുടങ്ങി ഫർണിച്ചർ വാങ്ങി അൻപതിനായിരം രൂപയുടെ ഫർണിച്ചർ വാങ്ങി പേ ക്യാഷ് ഇമ്മീഡിയറ്റ്ലി ക്യാഷ് പെട്ടെന്ന് കൊടുത്തുവെങ്കിൽ ആരും നിന്ന് വാങ്ങി എന്ന് പറയേണ്ട കാര്യമില്ല ഇവിടെ കണ്ട ബോട്ട് ഫർണിച്ചർ റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ബോട്ട് പർച്ചേസ്ഡ് ഫർണിച്ചർ ബോട്ട് ഫർണിച്ചർ റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ഫ്രം രാജ ഫർണിച്ചർ മാർട്ട് രാജ ഫർണിച്ചർ മാർട്ട് എന്നാണ് വാങ്ങിയത് പൈസ കൊടുത്തിട്ടുണ്ടാവില്ല പൈസ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് പേര് എഴുതിയിരിക്കുന്നത് വാങ്ങിയ ആളുടെ പേരെഴുതിയിരിക്കുക ആരെന്ന് വാങ്ങി എഴുതിയിരിക്കുക അപ്പോൾ കുളിക്ക് പൈസ കൊടുക്കാനുണ്ട് സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ് ട്വൻറ്റി തൗസൻഡ് വിറ്റു ഗുഡ്സ് വിറ്റു ഇരുപതിനായിരം രൂപയുടെ ഗുഡ്സ് വിറ്റു എത്ര വിറ്റത് മുപ്പതിനായിരം പൂഡ്സ് സോൾഡ് ഫോർ റുപ്പീസ് തേട്ടത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം ഗുഡ്സ് സോൾഡ് ഗുഡ്സ് ഫോർ റുപ്പീസ് തേർട്ടി തൗസൻഡ് മുപ്പതിനായിരത്തിനാണ് വിറ്റത് വാങ്ങിയ വില എത്രയാണ് ഇരുപതിനായിരം നമുക്ക് മുപ്പതിനായിരം രൂപ ഇരുപതിനായിരം ഉള്ള ഗുഡ്സ് മുപ്പതിനായിരത്തിന് വിൽക്കുമ്പോഴേ പ്രോഫിറ്റ് എത്രയാണെന്ന് പറയേണ്ട കാര്യമില്ല ദി പ്രോപ്പർ പുതിയ ഐറ്റോ പ്രോപ്പർ മീൻസ് ദി ഓണർ പ്രോപ്പറേറ്റാണ് ഓണർ എന്ന് വെച്ചാൽ ബിസിനസ് ആരംഭിച്ച ആള് പ്രത്യേകം എത്ര രൂപ പിൻവലിക്കുകയാണ് ബെഡ്റൂ ക്യാഷ് പിൻവലിച്ചു ക്യാഷ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ് പേഴ്സണൽ യൂസിൽ നിന്ന് പുള്ളി പതിനായിരം രൂപ പിൻവലിച്ചിട്ടുണ്ട് പോവുക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ ഇങ്ങനെ പിൻവലിച്ചിട്ട് പോകുന്ന തുക പുള്ളിക്കാരൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന തുക ബിസിനസ്സിലേക്ക് പുള്ളിക്കാരൻ കൊണ്ടുവരുന്ന തുക ഞങ്ങൾ പറയുക ക്യാപിറ്റൽ എന്നാണ് പറയുക അതെന്ന് പുള്ളിയുടെ പേഴ്സണൽ ആവശ്യത്തിന് പൈസ പിൻവലിക്കുകയാണെങ്കിൽ അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടാകും ആ അക്കൗണ്ട് ഡ്രോയിങ്സാണ് ഡ്രോയിങ്സ് പിൻവലിക്കുക എന്നുള്ള അക്കൗണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നീട് ഭാവിയിൽ വരുമ്പോഴേ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പോൾ ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും വെൺ ദി പ്രൊപ്പറേറ്റ് വേണ്ട വെൺ ദി പ്രൊപ്പറേറ്റ് ബെഡ് റോൺ ക്യാഷ് ഫോർ പൊപ്പി പേഴ്സൺ യൂസ് പുള്ളിക്കാരൻ പേഴ്സൺ യൂസിനെ ക്യാഷ് പിന്മിക്കുക ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ് ഈസ് കോൾഡ് ഡ്രോയിങ്സ് ഇതിനെന്താ പറയുക ഡ്രോയിങ്സ് എന്നാണ് പറയുക ശരിയല്ലേ ക്യാഷ് അല്ല എന്ത് പിന്മലിച്ചാൽ ക്യാഷല്ല പൈസ അല്ല ആ ബിസിനസ് സ്ഥാപനത്തിൽ ഏത് അസറ്റ് എടുത്തിട്ട് പോയാലും പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ അസസ് ബിസിനസ്സിന് വേണ്ടി ഉള്ളതാണ് അത് പുള്ളിക്കാരൻ പുള്ളിയുടെ പേഴ്സണൽ യൂസിന് എടുത്തിട്ട് പോവുകയാണെങ്കിൽ അതെപ്പോഴും എന്ത് തന്നെയാണ് ഡ്രോയിങ്സ് തന്നെയാണ് നമുക്ക് എന്തെല്ലാം അസെറ്റ് വന്നു എന്ന് നോക്കാം കൊണ്ടാണ് എവനില്ലാതൊക്കില്ലല്ലോ ക്യാഷ് ബിസിനസ് ആരംഭിച്ചത് ക്യാഷ് കൊണ്ട് അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസെറ്റ് വന്നു കേട്ടോ ബിസിനസ് ആരംഭിച്ച ക്യാഷ് മാത്രമല്ല ലാൻഡും ഉണ്ട് ഇപ്പോൾ രണ്ട് അസെറ്റും വന്ന് ക്യാഷും വന്നു ലാൻഡും വന്നിട്ടുണ്ട് പർച്ചേസ്ഡ് ഗുഡ്സ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ബോട്ട് ഫർണിച്ചർ ഫർണിച്ചർ വാങ്ങിയപ്പോഴും പുതിയ അസെറ്റ് ഫർണീച്ചറും വന്നിട്ടുണ്ട് ശരിയാണല്ലോ രാജ് ഫർണിച്ചർ മാറ്റുന്ന മാറ്റാണ് വാങ്ങിയത് ഫർണിച്ചർ വാങ്ങിയത് രാജ് ഫർണിച്ചർ മാർട്ടിനാണ് അപ്പോൾ രാജ് രാജ് ഫർണിച്ചർ മാർട്ടിന് ഞങ്ങൾ പൈസ കൊടുക്കാനുണ്ട് അപ്പം കെഡിറ്റേഴ്സ് ഉണ്ട് ലൈവിറ്റീസ് എന്ന് പറയുന്ന ഇതുണ്ട് ലൈവിറ്റീസിൽ ഏത് വന്നിട്ടുണ്ട് ക്രെഡിറ്റേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ സോൾഡ് ഗൂഡ്സ് കോസ്റ്റി റുപ്പീസ് ട്വൻറ്റി തൗസൻഡ് ഫോർ റുപ്പീസ് തേർട്ടി തൗസൻഡ് ഇരുപതിനായിരം രൂപയിലുള്ള ഗൂഡ്സ് മുപ്പതിനായിരത്തിന് വിറ്റു 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 ശരിയാണല്ലോ നമുക്ക് പൈസ കിട്ടുക ചെയ്യാം അവിടെ പതിനായിരം രൂപ ലാഭം ഉണ്ട് ഗോസ് ടു ക്യാപിറ്റൽ ഫണ്ട് ആ പതിനായിരം രൂപ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് മാറും ദി പ്രോപ്പറേറ്റെ ബെറ്റു ക്യാഷ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ് പേഴ്സണൽ യൂസിന് പ്രോപ്പറേറ്റിൽ പതിനായിരം രൂപ പിൻവലിച്ചു അപ്പോൾ ക്യാഷ് നിന്ന് എത്ര രൂപ കുറയുകയാണ് പതിനായിരം രൂപ കുറയുകയാണ് ശരിയാണല്ലോ ആ പ്രോപ്പറേറ്റോടെ ക്യാപിറ്റൽ നിന്നാണ് പുള്ളിക്കാരൻ എത്ര രൂപ പിൻവലിക്കുന്നത് പതിനായിരം രൂപ പിൻവലിക്കുന്നത് അപ്പോൾ ക്യാപിറ്റൽ നിന്നും എത്ര രൂപ കുറയും പതിനായിരം രൂപ കുറയും കഴിഞ്ഞ മാസം വർക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിപ്പോൾ ഞാൻ പതിമൊന്നും നിർത്തി അസറ്റ് എഴുതുന്നത് കണ്ട ക്യാഷ് പ്ലസ് ലാൻഡ് പർച്ചേസ്ഡ് ഗുഡ്സ് ആണല്ലേ ഒരു അസറ്റുള്ളവർന്ന് സ്റ്റോക്ക് പ്ലസ് ഫർണിച്ചർ ഇവിടെ ഒന്നുമില്ല ഞങ്ങൾ വിറ്റത് കടത്തിനൊന്നുമില്ല വിറ്റത് അങ്ങനെയാണെങ്കിൽ ഡെറ്റേഴ്സ് ഉണ്ടാവും അല്ല അതൊന്നുമില്ല ഓക്കെ ലൈറ്റ് സൈഡിലുണ്ട് ക്രെഡിറ്റേഴ്സും ഉണ്ട് ക്യാപ്റ്റലും ഉണ്ട് ഇവിടെ ആദ്യത്തെ ട്രാൻസാക്ഷനിൽ ക്യാഷിന് താഴെ രണ്ട് ലക്ഷം എഴുതും ലാൻഡിന് താഴെ ഒരു ലക്ഷം എഴുതും ശരിയാണല്ലോ ക്യാപിറ്റലിന് താഴെ പോയി എത്ര എഴുതും മൂന്ന് ലക്ഷം എഴുതും അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ആ റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ആണ് ഗുഡ്സ് അൻപതിനായിരത്തിന് വാങ്ങുമ്പോഴേ സ്റ്റോക്കിന് താഴെ എത്ര എഴുതും അൻപതിനായിരം എഴുതും ശരിയാണല്ലോ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോക്കിന് താഴെ അൻപതിനായിരം എഴുതും കൂടാതെ പറഞ്ഞു കൊടുക്കുക മുഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അൻപതിനായിരം രൂപ ക്യാഷ് പോകും അപ്പൊ ക്യാഷിന് എത്ര രൂപ കുറയ്ക്കേണ്ടി വരും അൻപതിനായിരം രൂപ കുറയ്ക്കേണ്ടി വരും ബോട്ട് ഫർണിച്ചർ റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് അൻപതിനായിരം രൂപയുടെ ഫർണിച്ചർ വാങ്ങിയാണ് അപ്പൊ ഫർണീച്ചറിന്റെ താഴെ അൻപതിനായിരം എഴുതേണ്ടി വരും രാജ് ഫർണിച്ചർ മാർട്ടിൽ നിന്ന് വാങ്ങിയൊക്കെയാണ് അവർക്ക് പൈസ കൊടുത്തിട്ടില്ല കൊടുക്കാനുണ്ട് ക്രെഡിറ്റേഴ്സിന് താഴെ എത്ര രൂപ എഴുതേണ്ടി വരും അമ്പതിനായിരം എഴുതേണ്ടി വരും സോഡ് ഗുഡ് ഗുഡ്സ് ഫോർ റുപ്പീസ് മുപ്പതിനായിരം മുപ്പതിനായിരം രൂപയ്ക്ക് ഗുഡ്സ് വിൽക്കുകയാണ് വിൽക്കുകയാണ് മുപ്പതിനായിരം രൂപയ്ക്ക് ഗുഡ്സ് വിൽക്കുകയാണ് ചില എത്ര രൂപ വരെയുള്ളത് ഇരുപതിനായിരം രൂപ വരെയുള്ള ഗുഡ്സ് വിൽക്കുകയാണ് അപ്പോൾ ഗുഡ്സ് സ്റ്റോക്കിൽ പോയി ഇരുപതിനായിരം രൂപയുടെ ഗുഡ്സ് എടുക്കുകയാണ് സ്റ്റോക്കിൽ നിന്ന് എത്ര രൂപ കുറയും ഇരുപതിനായിരം രൂപ കുറയും വിൽക്കുന്നത് മുപ്പതിനായിരത്തിനാണ് ഇരുപതിനായിരം രൂപയുടെ ഗുഡ്സ് വിൽക്കുന്നത് മുപ്പതിനായിരത്തി മുപ്പതിനായിരം രൂപ ക്യാഷ് കൂടും ക്യാഷിനോടൊപ്പം മുപ്പതിനായിരം രൂപ കൂട്ടേണ്ടി വരും താലിയായില്ലെന്നോന്നു സ്റ്റോക്കിൽ നിന്ന് ഇരുപതിനായിരം കുറച്ചു ക്യാഷിനോടൊപ്പം മുപ്പതിനായിരം എടുത്ത് കൂട്ടി ഒരു പതിനായിരത്തിന് വ്യത്യാസമുണ്ട് കുട്ടി പറയും കുട്ടി പറയും ചില ഇരുപതിനായിരം രൂപ ഗുഡ്സ് പതിനായിരത്തിന് വിൽക്കുമ്പോഴ് പതിനായിരം രൂപ ലാഭം ഉണ്ട് സാ ലാഭം നമുക്ക് ക്യാപിറ്റലോടൊപ്പം കൂട്ടാമെന്ന് പറയും അടുത്ത കണ്ട പുതിയത് മാറ്റം വന്നില്ല കഴിഞ്ഞ ദിവസം പ്രവർത്തനം ഒന്നുമില്ല അത് എത്ര എളുപ്പമാണ് ദി പ്രൊപ്പറേറ്റർ ബെഡ്റൂ ക്യാഷ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ് റുപ്പീസ് ടെൻ തൗസൻഡ് പ്രോപ്പറേറ്റർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂസിന് സ്വകാര്യ ആവശ്യത്തിന് എത്ര രൂപ പിൻവലിച്ചേക്കാണ് പതിനായിരം രൂപ പിൻവലിച്ചേക്കാണ് ക്യാഷ് പതിനായിരം രൂപ ബിസിനസ്സിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് പോവുകയാണ് ക്യാഷ് പതിനായിരം രൂപ കുറയുന്നു ശരിയല്ലേ ആരാ പ്രൊപ്പറേറ്ററാണ് പ്രോപ്പറേറ്റർ ഫണ്ട് ഏതാണ് ക്യാപിറ്റൽ ഫണ്ടാണ് ക്യാപിറ്റൽ ഫണ്ടിൽ ക്യാപിറ്റൽ ഇതൊക്കെ കൂടും ക്യാപിറ്റലോടൊപ്പം ഏതാണ് കൂട്ടേണ്ടത് ലാഭം കൂട്ടും ഇൻകംസ് കൂട്ടും നഷ്ടം കുറയ്ക്കും എക്സ്പെൻസസ് കുറയ്ക്കും ഇനി ഇനി ക്യാപിറ്റലിൽ നിന്ന് നിങ്ങൾ പൈസ പിൻവലിക്കുകയാണ് എങ്കിൽ ക്യാപിറ്റൽ കുറയുമെന്ന് ഞാൻ പറയേണ്ട കാര്യമോ ക്യാപിറ്റൽ കുറയും അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിലൊന്നും സംശയമില്ലല്ലോ സംശയം വരേണ്ട ഒരു ഐറ്റവും ഇല്ല പുതിയതായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഒറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ ദി പ്രോപ്പർ റ്റ ബിഡ്രൂ ക്യാഷ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ഓഫ് ഹിസ്റ്റൻഡോസൻ ഒന്ന് അർത്ഥം കുട്ടിക്ക് പറഞ്ഞേക്കാം ഈ ബിസിനസ് ആരംഭിച്ച ആൾ പ്രോപ്പർ ബിസിനസ് ആരംഭിച്ച ഓണർ ആ പുള്ളിക്കാരൻ ബിഡ്രൂ പിൻവലിച്ചു ക്യാഷ് പിൻവലിച്ചു ക്യാഷ് പിൻവലിച്ചു ഫോർ ഹിസ് പേഴ്സൺ യൂസ് പേഴ്സൺ യൂസിന് പതിനായിരം രൂപ പിൻവലിച്ചു പതിനായിരം രൂപ പെട്ടിന്ന് ക്യാഷ് പെട്ടിന്ന് പുള്ളിക്കാരൻ പതിനായിരം രൂപ എടുത്തേണ്ടി പോയി ക്യാഷിൽ പതിനായിരം രൂപ കുറഞ്ഞു ലെഫ്റ്റ് സൈഡിൽ ക്യാഷ് എന്ന പാസറ്റിൽ നിന്ന് പതിനായിരം രൂപ കുറഞ്ഞു ക്രെഡിറ്റ് സൈഡ് സോറി സോറി റൈറ്റ് സൈഡ് ക്യാപിറ്റിൽ നിന്ന് എത്ര രൂപ കുറയുകയാണ് പതിനായിരം രൂപ കുറയാണ് ഓക്കെ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് നീങ്ങാം ആ കാര്യം എല്ലാം പുതിയ ഒരൊറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ ഇതു മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് നീങ്ങാം ഓക്കെ അപ്പോൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് നീങ്ങാം ആ പ്രോളം ഇത് വായിക്കാം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതിയെടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഷോ ദി അക്കൗണ്ട് ഇക്വേഷൻ ഓൺ ദി ബേസ് ഓഫ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് താഴെ പറയുന്ന ട്രാൻസാക്ഷൻ അക്കൗണ്ട് ഇക്വേഷൻസ് ഒന്ന് കാണിക്കണം ഷോ ചെയ്യണം മിസ്റ്റർ എക്സ് നെക്സ്റ്റ് ടു ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് മള്ള ആൻഡ് ഗുഡ്സ് വർത്ത് റുപ്പീസ് ടെവൻറ്റി ഫൈവ് തൗസൻഡ് എക്സ് ബിസിനസ് ആരംഭിച്ചു ഒരു ലക്ഷം രൂപ ക്യാഷായിട്ട് കൊണ്ടുവന്നു എഴുപത്തയ്യായിരം രൂപ വിലയുള്ള ഗുഡ്സ് വർത്ത് റുപ്പീസ് സെവൻറ്റി ഫൈവ് തൗ വിലയുള്ള വർത്ത് മീൻസ് വിലയുള്ള എഴുപത്തയ്യായിരം രൂപ വിലയുള്ള ഗുഡ്സും കൊണ്ടുവന്നു അപ്പോൾ പുള്ളിക്കാരൻ ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് ക്യാഷും ഗുഡ്സുമാണ് വന്നത് രണ്ട് അസെറ്റ് പുള്ളിക്കാരൻ കൊണ്ടുവന്നു നേരത്തെ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്തപ്പോഴേ ഇങ്ങനെ വന്ന അവസരം ഞാനൊന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു തവണ ആ പുള്ളിക്കാരൻ ഓണർ ക്യാഷും ബിൽഡിങ്ങും കൊണ്ടുവന്നു കഴിഞ്ഞ പ്രവളത്തിൽ പുള്ളിക്കാരൻ ക്യാഷും ലാൻഡും കൊണ്ടുവന്നു ഈ പ്രവളത്തിൽ കൊണ്ടുവന്നത് ക്യാഷും സ്റ്റോക്കുമാണ് ഗുഡ്സ് പത്ത് റുപ്പീസ് എൻ്റെ ഗുഡ്സിന് എത്തിക്കഴിയുമ്പോൾ സ്റ്റോക്ക് എന്ന് പറയുക നമ്മുടെ അസെറ്റ് സ്റ്റോക്കാണ് അപ്പോൾ പുള്ളിക്കാരൻ ക്യാഷ് ഒരു ലക്ഷം രൂപ കൊണ്ടുവന്നു സ്റ്റോക്ക് എഴുപത്തയ്യായിരം രൂപ കൊണ്ടുവന്നു അപ്പോൾ പുള്ളിക്കാരൻ്റെ ഓണറിലാണ് മൊത്തം ക്യാപ്പിൽ എത്രയാണ് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല ഓല പ്ലസ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ക്രെഡിറ്റ് പർച്ചേസ് ഗുഡ്സ് വർത്ത് റുപ്പീസ് തേർട്ടി തൗസൻഡ് പുള്ളി ഗുഡ്സ് വാങ്ങുകയാണ് പുള്ളിയല്ല ഞാൻ ഞാൻ ബിസിനസ് ഗുഡ്സ് വാങ്ങുകയാണ് കടത്തിന് വാങ്ങുകയാണ് എത്ര രൂപ വിലയുള്ള മുപ്പതിനായിരം രൂപ വിലയുള്ള വാർത്ത് ഇല്ലേ ആൻഡ് ആൻഡ് ബിസിനസ് വീണ്ടും പർച്ചേസ് ചെയ്യാണ് ശരിയല്ലേ ഇത് ക്രെഡിറ്റ് പർച്ചേസ് അല്ല കാഷ് ക്യാഷ് പർച്ചേസ് ആണ് ഗുഡ്സ് ക്യാഷ് പർച്ചേസ് പൈസ കൊടുത്ത് വാങ്ങിയാണ് എത്ര രൂപ മുപ്പത്തി ആറായിരം അപ്പോൾ ഇവിടെ രണ്ട് ട്രാൻസാക്ഷൻസ് ഉണ്ട് രണ്ട് ഇടപാടുണ്ട് ഒന്ന് മുപ്പതിനായിരം രൂപയുടെ ഗുഡ്സ് കടത്തിന് വാങ്ങുന്നു അടുത്തത് മുപ്പത്തി ആറായിരം രൂപയുടെ ഗുഡ്സ് പൈസ കൊടുത്ത് വാങ്ങുന്നു രണ്ട് ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ഷൻസാണ് ബിയിൽ വരിക സി പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റേഴ്സിന് പതിനാറായിരം രൂപ കൊടുക്കുന്നു നേരത്തെ ഞങ്ങൾ മുപ്പതിനായിരം രൂപയുടെ ഗുഡ്സ് കടത്തിന് വാങ്ങിയിട്ടുണ്ട് ക്രെഡിറ്റേഴ്സിന് മുപ്പതിനായിരം രൂപ കൊടുക്കാനുണ്ടായിരുന്നു അതിൽ ഇപ്പോൾ എത്ര രൂപ കൊടുക്കുകയാണ് പതിനാറായിരം രൂപ കൊടുക്കുകയാണ് ഇവിടെ ഗുഡ്സ് വറുത്ത് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് സോൾഡ് അൻപതിനായിരം രൂപ വർത്തുള്ള നേരത്തെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് കോസ്റ്റിംഗ് ആണ് ഇപ്പോൾ അതിന് പറയുന്നത് കോസ്റ്റിങ്ങിന് വരാം ഗുഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ആണ് കഴിഞ്ഞപ്പോഴങ്ങൾ ഉപയോഗിച്ച് ഇവിടെ അവർ ഉപയോഗിക്കുന്നത് ഗുഡ്സ് വർത്ത് റുപ്പീസ് ഫിഫ്റ്റി തൗസ് പത്ത് ആ സെയിം രണ്ട് സെയിം തന്നെയാണ് അൻപതിനായിരം രൂപയുടെ വിലയുള്ള അൻപതിനായിരം രൂപ വിലയുള്ള ഗുഡ്സ് ഞങ്ങൾ വിൽക്കുന്നു അറ്റ് എ പ്രോവിറ്റ് ഓഫ് ഫോർട്ടി പെർസെൻറ്റ് നമുക്ക് എത്ര ശതമാനം ലാഭം കിട്ടുന്നുണ്ട് നാൽപ്പത് ശതമാനം ലാഭം കിട്ടുന്നുണ്ട് അപ്പോൾ അൻപതിനായിരം രൂപ വിലയുള്ള ഗുഡ്സ് അൻപതിനായിരം രൂപ വിലയുള്ള ഗുഡ്സ് കോസ്റ്റിങ് അതിൻ്റെ കോസ്റ്റ് അതിൻ്റെ വാങ്ങിയ വില അൻപതിനായിരം ആക്കി ശരിയല്ലേ അൻപതിനായിരം കോസ്റ്റുള്ള അൻപതിനായിരം വർത്തുള്ള ഗുഡ്സ് അൻപതിനായിരത്തിന് ഞങ്ങൾ വിൽക്കാറില്ല ഞങ്ങൾ ലാഭത്തോടു കൂടി മാത്രമേ വിൽക്കാറുള്ളൂ അപ്പം ഞങ്ങളുടെ സെയിൽ പ്രൈസ് എത്രയാണ് എന്ന് ചോദിക്കുമ്പോഴേ അവർ തന്നെ ഞാനില്ലല്ലോ അല്ലല്ലോ ക്വസ്റ്റ്യിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അൻപതിനായിരം രൂപയിലുള്ള ഗുഡ്സ് വിൽക്കുന്നത് നാൽപ്പത് ശതമാനം ലാഭത്തോടു കൂടിയാണ് അപ്പോൾ അൻപതിനായിരത്തിൻ്റെ നാൽപ്പത് ശതമാനമാണ് ലാഭം അൻപതിനായിരത്തിൻ്റെ നാൽപ്പത് ശതമാനം ഞങ്ങൾ കാണും ഓക്കെ ആണല്ലോ ഓക്കെ ഓക്കെ ആണല്ലോ ഓ രണ്ട് സീറോ കെട്ടിയപ്പോൾ അയ്യായിരം ആ അയ്യായിരത്തിന് നാല് കൊണ്ട് വിളിക്കുന്നു ഇരുപതിനായിരം രൂപ അപ്പോൾ ഇതെന്തിനാണ് കണ്ടുപിടിച്ചത് അൻപതിനായിരം രൂപ വിലയുള്ള സാധനം വിൽക്കുന്നത് നാൽപ്പത് ശതമാനം ലാഭത്തുകൂടിയാണ് അൻപതിനായിരത്തിൻ്റെ നാൽപ്പത് ശതമാനം നിങ്ങൾക്കറിയാം ഇരുപതിനായിരമാണ് ശരിയാണല്ലോ അപ്പോൾ വാങ്ങിയ വാങ്ങിവില അൻപതിനായിരമാണ് ലാഭം എഴുപതിന ഇരുപതിനായിരമാണ് സെയിൽ പ്രൈസ് വിൽത്ത വില ഇതൊക്കെ കുഞ്ഞ് ഗ്ലാസ്സുകൾ നിങ്ങൾ പറിച്ചില്ലാണ് സെയിൽ പ്രൈസ് വിൽപ്പന എത്രയാണ് എഴുപതിനായിരത്തിനാണ് ഒന്നുകൂടെ പറഞ്ഞുകൊടുത്തേ കുട്ടിക്കൊന്നുകൊടുത്ത് പറഞ്ഞേ ഗുഡ്സ് വർത്ത് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് സോഡ് എറ്റ് എ പ്രോവിറ്റ് ഓഫ് ഫോർട്ടി തൗസൻഡ് എന്ന് പറഞ്ഞു കൊടുത്തേ അൻപതിനായിരം രൂപ ഗുഡ്സ് വിറ്റു നാൽപ്പത് ശതമാനം ലാഭത്തുകൂടി ഗുഡ്സ് അൻപതിനായിരം രൂപ വിലയുള്ള ഗുഡ്സ് അതിൻ്റെ നാൽപ്പത് ശതമാനം ലാഭത്തുകൂടിയാണ് എഴുപതിനായിരത്തിലാണ് വിൽക്കുന്നത് ഔട്ട് ഓഫ് വിച്ച് ഈ എഴുപതിനായിരത്തിൽ വിൽക്കുന്ന ഔട്ട് ഓഫ് വിച്ച് അതിൽ റുപ്പീസ് തേർട്ടി ടു തൗസൻഡ് ഫോർ ക്യാഷ് അപ്പോൾ എഴുപതിനായിരത്തിൽ വിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് എഴുപതിനായിരത്തിൻ്റെ ഉള്ള ടോട്ടൽ സെയിൽസിൽ ഉള്ള ടോട്ടൽ സെയിൽസിൽ ടോട്ടൽ സെയിൽസ് എഴുപതിനായിരം ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ മുപ്പത്തിരണ്ട് ആയിരം തേർട്ടി ടു തൗസൻഡ് ഏത് സെയിൽസാണ് ക്യാഷ് സെയിൽസാണ് ഇപ്പോൾ എഴുപതിനായിരത്തിൽ മുപ്പത്തി രണ്ടായിരം ക്യാഷ് സെയിൽസാണ് ഒക്കെ നമുക്ക് ഒന്ന് ബാക്കിയുള്ള സെയിൽസ് എത്രയെന്ന് നമുക്ക് നോക്കാം ശരിയാണല്ലേ ബാക്കിയുള്ള മുപ്പത്തി എട്ട് ആയിരം ഏത് സെയിൽസാണ് ക്രെഡിറ്റ് സെയിൽസാണ് കുട്ടിയുടെ ചോദിക്കുക ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ കുട്ടി നല്ല കുട്ടി പറയും സാർ അൻപതിനായിരം രൂപയിലുള്ള ഗുഡ്സ് സാർ വിൽക്കുകയാണ് സാർ നാൽപ്പത് ശതമാനം ലാഭത്തോടി അപ്പോൾ ഞാൻ ചോദിക്കും അപ്പോൾ സെയിൽസ് സെയിൽസ് എത്രയാണെന്ന് ചോദിക്കും സാർ അൻപതിനായിരം രൂപ വില ലാഭത്തോടിയല്ലേ വിൽക്കുക അമ്പതിനായിരത്തിൻ്റെ നാൽപ്പത് ശതമാനം ഞങ്ങൾ കണ്ടുപിടിച്ചല്ലോ ഇരുപതിനായിരമാണ് അങ്ങനെ സെയിൽസ് ടോട്ടൽ സെയിൽസ് എത്രയാണ് സെയിൽസ് എത്രയാണ് എഴുപതിനായിരമാണ് എന്നിട്ട് പറയും ഔട്ട് ഓഫ് വെച്ച് എഴു ഔട്ട് ഓഫ് വെച്ച് എന്ന് പറഞ്ഞാൽ അതിൽ അതിൽ അപ്പം എഴുപതിനായിരം സെയിൽസ് ഉണ്ടല്ലോ അതിൽ റുപ്പീസ് തേർട്ടി ടു തൗസൻഡ് ഫോർ ക്യാഷാണ് സർ ആ എഴുപതിനായിരം സെയിൽസിന് മുപ്പത്തി ക്യാഷ് സെയിൽസ് ആണ് സാർ മുപ്പത്തി എട്ടായിരം ക്രെഡിറ്റ് സെയിൽസ് ആണ് ഓ എഴുപതിനായിരം ടോട്ടൽ സെയിൽസ് മുപ്പത്തി രണ്ടായിരം ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ മുപ്പത്തി എട്ടായിരം ഏത് ഏത് സെയിൽസ് ആണ് കഴിച്ച് സെയിൽസ് ആണ് അപ്പോൾ ഇത് ഇത്രയും ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഞങ്ങൾ ഞങ്ങൾ മറക്കരുത് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഒന്ന് ഒരു ചെറുതായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കും ശരിയാണല്ലോ ഇവിടെ ക്യാഷ് സെയിൽസ് ക്യാഷ് സെയിൽസ് അവർ പറഞ്ഞിട്ടുണ്ട് തേർട്ടി ടു തൗസൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ എന്നിട്ട് ഞങ്ങൾ പറയും ഒരു ഒരു സെയിൽസും ഉണ്ട് കേട്ടോ കെഡി സെയിൽസ് ഉണ്ട് കേട്ടാ ഓക്കെ അത് എത്രയാണ് തേർട്ടി എയ്റ്റ് തൗസൻഡ് ആണ് ഇത് രണ്ടും നമുക്ക് ഇക്വേഷൻ എഴുതുമ്പോൾ രണ്ടും റെയ് എഫക്റ്റ് വേണ്ടി വരും ഓക്കെ എന്നിട്ട് ഞങ്ങൾ ഏതെല്ലാം അസറ്റിനെയാണ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നത് നോക്കാം ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കിയപ്പോഴേ ഒരു ക്യാഷും ഉണ്ട് ഒരു സ്റ്റോക്കും സ്റ്റോക്കുമുണ്ട് രണ്ട സെറ്റുണ്ട് ഓക്കെ ആണല്ലോ ഞാൻ പറഞ്ഞത് എക്സ് കമേഴ്സ് ബിസിനസ് വിത്ത് ക്യാഷ് പീസ് വള്ള ആൻഡ് ഗുഡ്സ് വർത്ത് പീസ് സെവൻ്റി ഫൈവ് തൗസൻഡ് ഓക്കെ ആ ക്യാഷ് എന്ന ആ സെറ്റും ഉണ്ട് സ്റ്റോക്ക് എന്ന സെറ്റും ഉണ്ട് കെഴ് പർച്ചേസ് ഗുഡ്സ് വർത്ത് പീസ് തേർട്ടി തൗസൻഡ് മുപ്പതിനായിരം രൂപ ക്ക് സാധനങ്ങൾ വാങ്ങി പൈസ കൊടുത്തിട്ടില്ല മുപ്പത്തിയാറായിരം രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി പൈസ കൊടുത്തു ശരിയാണല്ലോ അപ്പോഴേ ഞങ്ങൾ 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 മുപ്പതിനായിരം രൂപയുടെ സാധനങ്ങൾ വാങ്ങിയത് കടത്തിനായതുകൊണ്ട് ഒരു ലൈബിലിറ്റി വന്നിട്ടുണ്ട് കെഡിറ്റേഴ്സ് എന്ന ലൈബിലിറ്റി വന്നിട്ടുണ്ട് അത് നമുക്ക് പല ശരി എഴുതാം അണ്ട ആ പെഡി പേടി ടു കെഡിറ്റേഴ്സ് അതിൽ കെഡിറ്റേഴ്സിന് പതിനാറായിരം രൂപ കൊടുത്തു ഇനി ഇതിൻ്റെ ഇതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടൊന്നും നോക്കണം ഇതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ക്യാൽ സെയിൽസ് മുപ്പത്തെട്ടായിരമാണ് കെഡ് സെയിൽസും മുപ്പത്തെട്ടായിരം ആണ് കടത്തിന് സാധനം ഞങ്ങളെടുത്ത് വിൽക്കുമ്പോൾ കടത്തിന് ഞങ്ങൾ സാധനം എടുത്ത് വിൽക്കുമ്പോൾ അന്നേരം ഉണ്ടാകുന്ന ആൾക്കാർ നമുക്ക് പൈസ തരാനുള്ള ഒരു അസെറ്റും കൂടെ ഉണ്ടായല്ലോ ഡെറ്റേഴ്സും കൂടെ ഉണ്ടായല്ലോ ഉണ്ടായി ഓക്കേ ലൈവറ്റീഴ്സ് ഓരോ ലൈബറ്റീസ് മാത്രമേ ഉള്ളു മറന്നില്ല എന്ന് തോന്നുന്നു ക്രഡിറ്റേഴ്സ് ആണ് പിന്നെ ഞങ്ങളുടെ ഏകൻ ഏതാണ് ക്യാപിറ്റലാണ് ക്യാപിറ്റൽ ലാഭം വരുമ്പോൾ ക്യാപിറ്റൽ കൂടുന്നു നഷ്ടം വരുമ്പോൾ ക്യാപിറ്റൽ കുറയുന്നു ഇൻകംസ് ക്യാപിറ്റൽ കൂട്ടുന്നു എക്സ്പെൻസസ് ക്യാപിറ്റൽ കുറയ്ക്കുന്നു ക്യാപ്പിൽ നിന്ന് പൈസ പിൻവലിക്കുകയാണെങ്കിൽ ക്യാപ്റ്റിൽ നിന്ന് പൈസ പിൻവലിക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ കുറയുന്നു ആണല്ലോ ഇനി ക്വസ്റ്റ്യൻ എന്തെങ്കിലും സംശയം നിൽക്ക് യെസ് കമേഴ്സ് ബിസിനസ് വിത്ത് ക്യാഷ് ഒപ്പീസ് വൺ ലാ കൻ്റെ ഗുഡ്സ് വർത്ത് ഉപ്പീസ് സെവൻറ്റി ഫൈവ് തൗസൻഡ് അണ്ട ക്യാഷ് ഒരു ലക്ഷം കൊണ്ടുവന്നു പുള്ളിക്കാരൻ ആ ഓണർ കൂടാതെ സ്റ്റോക്ക് എഴുപത്തയ്യായിരം കൊണ്ടുവന്നു ഡെറ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നില്ല ക്രെഡിറ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നില്ല അദ്ദേഹം കൊണ്ടുവന്ന എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ക്യാപിറ്റൽ പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് മുപ്പതിനായിരം ക്യാഷ് പർച്ചേസ് ഗുഡ്സ് ഉപ്പേഴ്സ് മുപ്പത്തി ആറായിരം അപ്പൊ മുപ്പതിനായിരം രൂപയുള്ള ഗുഡ്സ് ഞങ്ങള് കടത്തിന് വാങ്ങി മുപ്പത്തി ആറായിരം രൂപയുടെ ഗുഡ്സ് ഞങ്ങള് പൈസ കൊടുത്ത് വാങ്ങി അപ്പൊ മൊത്തം ഗുഡ്സ് ഇങ്ങോട്ട് വന്നത് അറുപത്തി ആറായിരമാണ് അപ്പൊ സ്റ്റോക്കിൽ എത്ര കൂടി അറുപത്തിയാറായിരം കൂടി മനസ്സിലായില്ലേ മുപ്പതിനായിരം രൂപയുടെ ഗുഡ്സ് വാങ്ങിയത് കടത്തിന് വാങ്ങി മുപ്പത്തി ആറായിരം രൂപയുടെ ഗുഡ്സ് വാങ്ങിയത് പൈസ കൊടുത്ത് വാങ്ങി സ്റ്റോക്കില് മുപ്പതിനായിരം കൂടി മുപ്പത്തി ആറായിരവും കൂടി ഗുഡ്സ് വരുമ്പോഴേ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് കൂടുന്നു സ്റ്റോക്ക് മുപ്പതിനായിരം പ്ലസ് മുപ്പത്തി ആറായിരം അറുപത്തി കൂടി ശരിയാണല്ലോ ഇനി 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 ഒറ്റയ്ക്കൊന്ന് വായിച്ചേ ക്രെഡിറ്റ് പർച്ചേസ് തേർട്ടി തൗസൻഡ് തേർട്ടി തൗസൻഡ് തേർട്ടി തൗസൻഡിന് ഗുഡ്സ് വാങ്ങുകയാണ് ചെയ്ത് കടത്തിന് വാങ്ങുകയാണ് ചെയ്തത് വന്നിട്ടില്ല ശരി എത്ര കൊടുക്കേണ്ടി വരും മുപ്പത്തി ആറായിരം കൊടുക്കേണ്ടി വരും ക്യാപിറ്റലിന് വ്യത്യാസം വന്നിട്ടില്ല അപ്പോൾ ഇത് കഴിഞ്ഞല്ലോ ഗുഡ്സ് ഉപ്പേസ് തേട്ടി ദിവസം മുപ്പതിനായിരം രൂപയുടെ ഗുഡ്സ് കടത്തിന് വാങ്ങി സ്റ്റോക്കിൽ മുപ്പതിനായിരം രൂപ കൂടി ശരി കടത്തിന് വാങ്ങിയത് കൊണ്ട് കടത്തിനാണ് വാങ്ങിയത് കൊണ്ട് മുപ്പതിനായിരം രൂപയുടെ ഗുഡ്സ് കടത്തിനായി വാങ്ങിയത് കൊണ്ട് ക്രെഡിറ്റേഴ്സിൽ മുപ്പതിനായിരം രൂപ കൂടും അടുത്തത് ഇത് ക്യാഷ് പർച്ചേസ് റുപ്പീസ് മുപ്പത്തി ആറായിരം മുപ്പത്തി ആറായിരം രൂപയുടെ ഗുഡ്സ് ഞങ്ങൾ വാങ്ങി നേരത്തെ മുപ്പതിനായിരം രൂപയുടെ ഗുഡ്സ് വാങ്ങി മുപ്പത്താറായിരം രൂപയുടെ ഗുഡ്സ് വാങ്ങി മൊത്തം ഗുഡ്സ് എത്ര വരികയാണ് സ്ഥാപനത്തിനകത്തേക്ക് അറുപത്തിയാറായിരം സ്റ്റോക്കിൽ എത്ര കൂടി അറുപത്താറായിരം കൂടി അതിൽ മുപ്പതിനായിരം രൂപ പൈസ കൊടുത്തിട്ടില്ല കൊടുക്കാനുണ്ട് ക്രെഡിറ്റേഴ്സിൽ മുപ്പതിനായിരം കൂടി മുപ്പത്തിയാറായിരം രൂപ കൂടെ സാധനം വാങ്ങിയത് പൈസ കൊടുത്താണ് ക്യാഷ് കൊടുത്താണ് എന്ന് അതുകൊണ്ട് തന്നെ എത്ര കുറയാണ് മുപ്പത്തിയാറായിരം കുറയുകയാണ് ഇവിടെ ഇവിടെ സോറി സോറി ഇവിടെ വ്യത്യാസമില്ല ഓക്കെ എന്നിട്ട് പതുക്കെ ഒന്ന് ഒന്നുകൂടി പറഞ്ഞു കൊടുത്തേ ഒരു ലക്ഷം രൂപ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ മുപ്പത്തി ആറായിരം രൂപ ഇപ്പോൾ കൊടുത്തു കണ്ട മുപ്പത്തി ആറായിരം രൂപ കൊടുത്തോണ്ടാകൂ ഓക്കെ ഇനി ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക അറുപത്തി നാലായിരമേ കാണൂ നേരത്തെ സ്റ്റോക്ക് എഴുപത്തി രൂപയുടെ സ്റ്റോക്ക് ആണ് പുള്ളി കൊണ്ടുവന്നത് ഇപ്പോൾ പ്രത്യേകം മുപ്പതിനായിരവും മുപ്പത്തിയാറായിരം രൂപയുടെ സ്റ്റോക്ക് ഗുഡ്സ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അറുപത്തി രൂപയുടെ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗുഡ്സ് ടോട്ടൽ എത്രയാണ് എന്ന് നോക്കാം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തിന്റെ സ്റ്റോക്ക് വന്നു കഴിഞ്ഞു ഡെറ്റേഴ്സിന് ഒന്നും സംഭവിച്ചിട്ടില്ല ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതിൽ മുപ്പത്തി ആറായിരം രൂപ ഉടനെ കൊടുത്ത് മുപ്പത്തി ആറായിരം രൂപ മുപ്പത്തി ആറായിരം രൂപ ഉടനെ കൊടുത്ത് ഇനി മുപ്പതിനായിരം കൊടുക്കാനുണ്ട് കെട്ടി മുപ്പതിനായിരം അല്ലേ ക്യാപിറ്റൽ ഒരു ലക്ഷത്തി എഴുപത്തി ആയിരം വേളം ഉണ്ടാക്കിയെന്ന് തോന്നുന്നു ഒരു ഇല്ല ആൻഡ് ആൻഡ് എന്ന് ഇപ്പം രണ്ട് ട്രാൻസാക്ഷൻസ് കൂടി ഒന്ന് മെർജി ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ മുപ്പതിനായിരം ഗുഡ്സ് വാങ്ങി മുപ്പത്തിയാറായിരത്തിൻ്റെ ഗുഡ്സ് വാങ്ങി അറുപത്തിയാറായിരം സ്റ്റോക്ക് കൂടി മുപ്പതിനായിര ഗുഡ്സ് വാങ്ങിയത് കടത്തിനായതുകൊണ്ട് ക്രെഡിറ്റേഴ്സിന് മുപ്പതിനായിരം വന്നു മുപ്പത്തിയാറായിരം രൂപയുടെ ഗുഡ്സ് വാങ്ങിയത് ക്യാഷിനായതുകൊണ്ട് ക്യാഷിൽ നിന്ന് എത്ര രൂപ പോകുന്നു മുപ്പത്തിയാറായിരം പോകുന്നു നെറ്റ് എഫക്ട് കറക്റ്റാണ് ഓക്കെ അടുത്തൊന്ന് നോക്കുക പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് എന്തോ നിങ്ങളുടെ സാറിനൊരു മെമ്മറിയില്ലല്ലോ രണ്ടെണ്ണം ഓക്കെ ആയില്ലേ പെഡി ടു ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റേഴ്സിന് എത്ര രൂപ കൊടുക്കുകയാണ് പതിനാറായിരം രൂപ കൊടുക്കുകയാണ് എന്ത് കൊടുക്കുന്നു എന്ന് ചോദിക്കുമ്പോഴേ ക്യാഷ് കൊടുക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല ക്യാഷ് കൊടുക്കാനുള്ള ബിസിനസ് പതിനാറായിരം രൂപ ക്യാഷ് പൊസിഷനിൽ കുറയ്ക്കേണ്ടി വരും സ്റ്റോക്കിൽ ഒരു വ്യത്യാസവും ഇല്ല ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ സീറോ എന്ന് എഴുതാം പിന്നീട് ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം എഴുതാം ഇവിടെയും എന്ത് തന്നെയാണ് സീറോ തന്നെയാണ് ശരിയാണല്ലോ ക്രെഡിറ്റേഴ്സിൽ നിന്ന് ക്രെഡിറ്റേഴ്സിന് എത്ര രൂപ കൊടുത്തു പതിനായിരമായിരം മുപ്പതിനായിരം രൂപ കൊടുക്കാണ്ട് അതായപ്പോൾ പതിനാറായിരം രൂപ കൊടുക്കുകയാണ് ഓക്കെ ആണല്ലോ ഇവിടെ ഒരു വ്യത്യാസവും വന്നിട്ടില്ല ടാലിയാതുകൊണ്ടാണ് ഇവിടെ പതിനാറായിരം കുറയ്ക്കുന്നു ഇവിടെ നിന്ന് റൈറ്റ് സൈഡിൽ നിന്നും പതിനാറായിരം കുറയ്ക്കുന്നു അല്ലേന്നെ ടെക്നോളജി അറുപത്തി നാലായിരത്തിന്ന് പതിനാറായിരം രൂപ കുറയ്ക്കുന്നു ഓക്കേ നാൽപ്പത്തി എട്ട് ആയിരം അൻപത്തിനാല് അറുപത്തിനാല് ഓക്കെ പ്ലസ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്ന് ആയിരം പ്ലസ് ഈറോ മുപ്പതിനായിരത്തിന് പതിനാറായിരം കുറയ്ക്കുന്നു പതിനാലായിരം പ്ലസ് ഒരു ലക്ഷത്തി എഴുപത്തി അഞ്ച് ആയിരം എഴുപത്തി ഒൻപത് ഒരു ലക്ഷത്തി എൺപത്തി ഒൻപത് ആയിരം ഇവിടെ ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരുന്ന അതുമായി ഓക്കെ ഇതൊക്കെയാണല്ലോ ഇതും ഇതും ഒരു ഒരു രണ്ട് രണ്ട് സെൻറ്റൻസ് ഒക്കെ ഒരു ഒന്ന് വെക്കുന്ന ഒന്നു പറഞ്ഞുകൊടുത്തെ ഗുഡ്സ് വർത്ത് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ഫോർട്ടി പെർസെൻറ്റേജ് അൻപതിനായിരം രൂപയിലുള്ള സാധനം വിൽക്കുന്നത് നാൽപ്പത് ശതമാനം ലാഭത്തു കൂടിയാണ് അപ്പോൾ അൻപതിനായിരം രൂപ വിലയുള്ള സാധനം നാൽപ്പതിനായിരം രൂപ ലാഭത്തോട് വിൽക്കുക സോറി സോറി ഗുഡ്സ് പർ പത്ത് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ഓടറ്റേ പ്രോഫിറ്റ് ഫോർട്ടി പെർസെൻറ്റ് അൻപതിനായിരം രൂപ വില ഉള്ള ഗുഡ്സ് നാൽപ്പത് ശതമാനം ലാഭത്തോടിയാണ് വിൽക്കുക അൻപതിനായിരം രൂപയുടെ നാൽപ്പത് ശതമാനം ഇരുപതിനായിരം അപ്പോൾ അൻപതിനായിരം പ്ലസ് അൻപതിനായിരം അതിൻ്റെ വാങ്ങിവല കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഫോർട്ടി പെർസെൻറ്റ് ട്വൻറ്റി തൗസൻറ്റാണ് എഴുപതിനായിരത്തിനാണ് വിൽക്കുന്നത് ഓഫ് വിച്ച് ആ ഔട്ട് ഓഫ് റുപ്പീസ് സെവൻറ്റി തൗസൻഡ് ആ എഴുപത് എഴുപതിനായിരത്തിൽ റുപ്പീസ് തേർട്ടി ടു തൗസൻഡ് മുപ്പത്തി രണ്ടായിരം ഓൺ ക്യാഷ് ബേസിസിലാണ് ക്യാഷ് ഫുൾ ബാക്കിയുള്ള തേർട്ടി എയ്റ്റ് തൗസൻഡ് കഴിക്കില്ല ഓക്കെ ആണല്ലോ ആണ് നമുക്ക് വലിയ വലിയ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല സ്റ്റോക്കിൽ എത്ര എത്രയോളം കുഴിച്ച സ്റ്റോക്കിൽ നിന്ന് കുറയേണ്ടത് സ്റ്റോക്കിൽ നിന്ന് അൻപത് സോറി സോറി ഒന്ന് നോക്കാം ക്യാഷ് സെയിൽസ് ആണ് ക്യാഷ് സെയിൽസ് ആണ് കേട്ടോ ഓക്കെ ഓക്കെ ഞങ്ങൾ സാരംഭിക്കുകയാണ് എത്ര രൂപ കിട്ടുന്നുണ്ട് മുപ്പത്തി രണ്ടായിരം രൂപ കിട്ടുകയാണ് അപ്പോൾ ക്യാഷ് നമുക്ക് മുപ്പത്തി രണ്ടായിരം രൂപ കിട്ടുന്നു പ്ലസ് പ്ലസ് എത്ര രൂപ വിലയുള്ള ഗുഡ്സാണ് ഇടത്ത് വിൽക്കുന്നത് അൻപത് അപ്പം സ്റ്റോക്ക് എന്ന് എത്ര എത്ര വിലയുള്ള ഗുഡ്സ് കുറയുന്നു അൻപതിനായിരം കുറയുന്നു എടുത്ത് വയ്ക്കുമ്പോൾ മുപ്പത്തി രൂപ വിൽക്കുമ്പോഴേ ക്യാഷ് ഉടനെ കിട്ടുന്നു ക്രെഡിറ്റ് കടത്തിന് വയ്ക്കുന്നത് എത്രയാണ് മുപ്പത്തി എട്ടായിരമാണ് അപ്പോൾ നമുക്ക് പൈസ തരാനുണ്ട് ഡെറ്റേഴ്സ് എത്ര രൂപ തരാനുണ്ട് മുപ്പത്തെട്ടായിരം തരാനുണ്ട് ശരിയല്ലേ ക്രെഡിറ്റേഴ്സിന് വ്യത്യാസമില്ല അൻപതിനായിരം രൂപയുള്ള ഗുഡ്സ് ശതമാനം കൂടി ഇരുപതിനായിരം രൂപ കൂടിയാണ് വിൽക്കുന്നത് ശരിയാണല്ലോ ലാഭം ഇരുപതിനായിരം രൂപ കിട്ടുന്നുണ്ട് ലാഭം ഇരുപതിനായിരം രൂപ ക്യാപ്പിളിനെ കൂട്ടുന്നു എല്ലാം കഴിഞ്ഞല്ലോ കറക്റ്റ് ആണല്ലോ ഞാനൊന്ന് നോക്കിയതാണ് കറക്റ്റ് അല്ലേ നോക്കിയതാണ് നാൽപ്പത്തെട്ടായിരം രൂപ കൂട്ടുന്നു എൺപതിനായിരം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തിന്ന് അൻപതിനായിരം കുറയ്ക്കുന്നു തൊണ്ണൂറ്റി ഒന്ന് ആയിരം മുപ്പത്തി എട്ട് ആയിരം പതിനാലായിരം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരം കറക്റ്റ് നോക്കാം എൺപതിനായിരവും തൊണ്ണൂറ്റി ഒന്നും മുപ്പത്തിയെട്ടും ഒന്ന് കൂട്ടി നോക്കുക രണ്ട് ലക്ഷത്തി ഒൻപതിനായിരം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയഞ്ച് ആയിരവും പതിനാലായിരം റൈറ്റ് സൈഡ് കൂട്ടി നോക്കുക രണ്ട് ലക്ഷത്തി ഒൻപതിനായിരം ടാലിയായി ബുദ്ധിമുട്ട് വല്ലതും വന്നു എന്ന് എനിക്കറിയില്ല അങ്ങനെ ബുദ്ധിമുട്ട് വരേണ്ട കാര്യമില്ല ഷോ ദി അക്കൗണ്ട് ഇക്വേഷൻ ഓൺ ദി ഫോളോയിങ് ഓൺ ദി ബേസ് ഓഫ് ഫോളോയിങ് ട്രാൻസാക്ഷൻസ് മിസ്റ്റേക്സ് കമേഴ്സ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീ വൺ ലാക്ക് ആൻഡ് ഗുഡ്സ് ഫോർ റുപ്പീസ് ടെവൻ്റി ഫൈവ് തൗസൻഡ് ബിസിനസ് ആരംഭിച്ചപ്പോഴും ക്യാഷ് ഒരു ലക്ഷം വന്നിട്ടുണ്ട് സ്റ്റോക്ക് എഴുപത്തിയായിരം വന്നിട്ടുണ്ട് ക്യാപിറ്റൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കെട്ട് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ റുപ്പീസ് തേർട്ടി തൗസൻഡ് അതിൻ്റെ ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് റുപ്പീസ് തേർട്ടി സിക്സ് തൗസൻഡ് മുപ്പതിനായിരം രൂപയുടെ ഗുഡ്സ് വാങ്ങി മുപ്പത്തി ആറായിരം രൂപയുടെ ഗുഡ്സ് വാങ്ങി ആ അറുപത്തിയാറായിരം രൂപ വിലയുള്ള ഗുഡ്സ് ഞങ്ങളുടെ സ്റ്റോക്കിൽ വന്ന് സ്റ്റോക്കിനോടൊപ്പം എത്ര കൂട്ടണം അറുപത്തിയാറായിരം കൂട്ടണം അറുപത്തിയാറായിരം കൂട്ടുമ്പോൾ മുപ്പതിനായിരം ഗുഡ്സ് കടത്തിന് വാങ്ങി പക്ഷേ മുപ്പത്തി ആറായിരം രൂപയുടെ ഗുഡ്സ് പൈസ കൊടുത്താണ് അപ്പോൾ ക്യാഷ് നിന്ന് മുപ്പത്തി ആറായിരം കുറയ്ക്കേണ്ടി വരും മുപ്പതിനായിരം രൂപ കൊടുക്കാനുണ്ട് കൊടുക്കാനുള്ള ലൈവിറ്റിയാണ് ക്രെഡിറ്റേഴ്സിൻ്റെ തലക്കെട്ടിൽ മുപ്പതിനായിരം രൂപ എഴുതേണ്ടി വരും അങ്ങനെ അതിൻ്റെ കഴിഞ്ഞു പേടി ടൂ ക്രെഡിറ്റേഴ്സ് ക്യാഷ് പേടി ടൂഡിറ്റേ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്തു ക്യാഷിൽ പതിനാറായിരം രൂപ കുറയും ക്രെഡിറ്റേഴ്സിനും പതിനാറായിരം രൂപ കുറയും ഇതാണ് കുട്ടി പറഞ്ഞു കൊടുക്കേണ്ടത് ഗുഡ്സ് വർത്ത് റൂപ്പേസ് ഫിഫ്റ്റി തേഴ്സൻറ്റ് സോഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ഫോർട്ടി പെർസെൻറ്റേജ് അൻപതിനായിരം രൂപയിലുള്ള സാധനം നാൽപ്പത് ശതമാനം ലാഭത്തോട് കിട്ടി അൻപതിനായിരത്തിൽ നാൽപ്പത് ശതമാനം ഇരുപതിനായിരം അപ്പം അൻപതിനായിരം രൂപയിലുള്ള സാധനം എഴുപതിനായിരത്തിനാണ് വിറ്റത് അതിൽ മുപ്പത്തിരണ്ടായിരം ക്യാഷിനാ വിറ്റത് അപ്പോൾ എഴുപതിനായിരത്തി മുപ്പത്തിരണ്ടായിരം ക്യാഷിനാണ് വിറ്റത് മുപ്പത്തെട്ടായിരം കടത്തിനാണ് വിറ്റത് ശരിയാണല്ലോ ഓക്കെ അങ്ങനെ എഴുപതിനായിരം രൂപയുടെ വിലയുള്ള ഗുഡ്സിൽ എഴുപതിനായിരം വിറ്റതിൽ അതിൻ്റെ എത്ര രൂപയുടെ ഗുഡ്സ് ഞങ്ങൾ സ്റ്റോക്കിൽ നിന്ന് എടുത്തിട്ടുള്ള അൻപതിനായിരം ഓർത്ത് അൻപതിനായിരം കോസ്റ്റ് ഉള്ളത് എടുത്തിട്ടുള്ള അപ്പോൾ സ്റ്റോക്കിൽ നിന്ന് എത്ര കുറച്ചാൽ മതി അൻപതിനായിരം കുറച്ചാൽ മതി അല്ലേ മുപ്പത്തി രണ്ടായിരത്തിന് ഗുഡ്സ് എടുത്ത് വിറ്റത് ക്യാഷിനായതുകൊണ്ട് ക്യാഷിനോടൊപ്പം മുപ്പത്തി രണ്ടായിരം കൂട്ടേണ്ടി വരും മുപ്പത്തി എട്ടായിരം ക്രെഡിറ്റ് സെയിൽസ് ആണ് മുപ്പത്തെട്ടായിരം ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സ് മുപ്പത്തെട്ടായിരം രൂപ വരുന്നു കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ ആലോചിക്കുകയാണ് അൻപതിനായിരം രൂപയിലുള്ള ഗുഡ്സ് എഴുപതിനായിരത്തിൽ വിൽക്കുകയാണ് ഇരുപതിനായിരം രൂപ ലാഭമാണ് ലാഭം ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം കൂട്ടണം അത് ആലോചിച്ച് പ്രോബ്ലം ഒക്കെ ആലോചിക്കുക അത് ഒരു ദിവസം എല്ലാ ദിവസവും ഇങ്ങനെ എടുത്ത് നോക്കണം ഓരോ പ്രോബ്ലം എടുത്ത് നോക്കണം ഇതാണ് പുളിസാൻ വന്നിട്ട് പത്ത് വർഷത്തിലെ ക്വസ്റ്റ്യൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒരു ടഫെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ ഒന്നുമില്ല സെൻറ്റൻസിൻ്റെ അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ മതി ഇവിടെ കണ്ട ഇത് രണ്ട് കാര്യങ്ങൾ ഓക്കെ ഇത് ബി രണ്ട് ചില മുപ്പതിനായിരം രൂപയുടെ ഗുഡ്സ് വാങ്ങി മുപ്പത്താറായിരം രൂപയുടെ ഗുഡ്സ് വാങ്ങി അപ്പോൾ സ്റ്റോക്കിൽ അറുപത്തിയാറായിരം വാങ്ങി അതിൽ മുപ്പതിനായിരം രൂപയുടെ ഗുഡ്സ് വാങ്ങിയത് കടത്തിനാണ് പൈസ കൊടുക്കാറുണ്ട് ക്രെഡിറ്റേഴ്സിൽ മുപ്പതിനായിരം ഉണ്ട് രൂപ ഗുഡ്സ് വാങ്ങിയത് ക്യാഷ് പർച്ചേസ് ആണ് പൈസ കൊടുത്താൽ വാങ്ങിയത് പൈസ ക്യാഷ് നിന്ന് മുപ്പത്താറായിരം കുറയും ഇത് പറയുന്നത് ഇത് ഒന്നുകൂടി പറയേണ്ട കാര്യമൊന്നുമില്ല അൻപതിനായിരം രൂപ വിലയുള്ള ഗുഡ്സ് അൻപതിനായിരം രൂപ വിലയുള്ള ഗുഡ്സ് അല്ലേ അപ്പോൾ സ്റ്റോക്കിൽ നിന്ന് അൻപതിനായിരം രൂപ വിലയുള്ള ഗുഡ്സാണ് എടുക്കുന്നത് സ്റ്റോക്ക് എപ്പോഴും കോസ്റ്റാണ് കോസ്റ്റ് പ്രൈസാണ് ഓ വാങ്ങിയ വിലയാണ് വാങ്ങിയ വില അൻപതിനായിരം രൂപ വിലയുള്ള സ്റ്റോക്കാണ് അപ്പോൾ സ്റ്റോക്ക് അൻപതിനായിരം രൂപ കുറയ്ക്കണം വിറ്റത് ഇരുപത് ശതമാനം ലാഭം സോറി നാൽപ്പത് ശതമാനം ലാഭത്തുകൂടിയാണ് ഇരുപതിനായിരം രൂപ ലാഭത്തെ എഴുപതിനായിരത്തിന് വിറ്റു അൻപതിനായിരം രൂപയുടെ കോഴ്സ് എഴുപതിനായിരത്തിന് വിൽക്കുമ്പോഴേ ലാഭം ഇരുപതിനായിരം ഉണ്ട് അത് ക്യാപിറ്റൽ ഫണ്ടിനൊപ്പം കൂട്ടേണ്ടി വരും വിൽക്കുന്നത് മുപ്പത്തിരണ്ടായിരം ക്യാഷിന് വിൽക്കുകയാണ് അപ്പോൾ ക്യാഷ് പൊസിഷനിൽ ക്യാഷിന് മുപ്പത്തിരണ്ടായിരം രൂപ കൂടുന്നു സാധാരം വയ്ക്കുമ്പോഴേ മുപ്പത്തിരണ്ടായിരം രൂപ ക്യാഷ് കിട്ടുന്ന ക്യാഷ് കൂടുന്നു ബാക്കി മുപ്പത്തി എട്ടായിരം രൂപ നോട്ട് ഗെറ്റിംഗ് ദി ക്യാഷ് ഇ മിഡിലി ഇറ്റ് വിൽ പേ ഓൺ ലേറ്റാണ് പിന്നീട് കിട്ടേ ഉള്ളു പിന്നീട് കിട്ടേ ഉള്ളു അല്ലേ ദിൽ ബി കം അവർ ഡെറ്റെയിൽസ് അവർ എങ്ങനെ ഡെറ്റെയിൽസായി മാറിക്കഴിഞ്ഞു അവരിന്ന് പൈസ കിട്ടേണ്ടതുണ്ട് എത്രയാണ് മുപ്പത്തി എട്ടായിരം തീർന്നല്ലോ ഓക്കെ എട്ട് അക്കൗണ്ടിക്കേഷനിൽ എട്ട് പ്രോബ്ലം ആയിട്ടുണ്ട് അക്കൗണ്ടിക്കേഷന് സ്കോറ് സാധാരണ നാല് അഞ്ച് മാർക്കിൻ്റെ സ്കോറാണ് വരുന്നത് അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നന്നായി നോക്കണം ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു വെരി മച്ച്